ഹലോ സ്റ്റുഡൻസ്, നീറ്റ് പോലുള്ള പരീക്ഷകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ടൈം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് വളരെ മിനിമം ടൈമിൽ കൃത്യമായിട്ട് തെറ്റുകൂടാതെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഫിസിക്സിൽ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് കണക്റ്റഡ് സിസ്റ്റംസ്, പുള്ളീസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് മിനിമം ടൈമിൽ എങ്ങനെയാണ് നമുക്ക് ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഈ ആക്സിലറേഷൻ A1-ന്റെ A2-ന്റെ ആക്സിലറേഷൻ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു എങ്ങനെയാണ് മിനിമം ടൈമിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് വർക്ക് ഡൺ ബൈ ടെൻഷൻ, വർക്ക് ഡൺ ബൈ ടെൻഷൻ ഈസ് സീറോ, ഈ ഒരു കൺസെപ്റ്റ് ആണ് ഞാൻ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ടെൻഷൻ മാർക്ക് ചെയ്യാണ്. സോ ടെൻഷൻ ഈസ് ഓൾവേസ് അവേ ഫ്രം ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ നമുക്ക് ടി M1-ൽ നിന്ന് ടി ആണ് ടെൻഷൻ എന്ന് എടുക്കുകയാണെങ്കിൽ ഇതൊരു യൂണിഫോം സ്ട്രിങ് ആയതുകൊണ്ട് ഇവിടെയും ടെൻഷൻ ടി തന്നെയായിരിക്കും. ദെൻ ഈ ഒരു സ്ട്രിങ് ഇവിടെയും കണ്ടിന്യൂസ് ആണ്. സോ ഇവിടുത്തെയും ടെൻഷൻ നമുക്ക് ടി ആയിട്ട് മാർക്ക് ചെയ്യാം. ദെൻ ഇവിടുത്തെ ഈ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ടിൽ നിന്ന് ഒരു 2T ടെൻഷൻ താഴോട്ടും അതുപോലെ ഇവിടെ നിന്ന് ഒരു 2T ടെൻഷൻ മുകളിലോട്ടും ഉണ്ട് എന്ന് നമുക്ക് പറയാം. നമുക്ക് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. തൽക്കാലം നമുക്ക് അതിനുവേണ്ടി കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ A1-ന് പകരം X1-ഉം A2-ന് പകരം X2-ഉം അതേ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റുകളായിട്ട് എഴുതും. അപ്പോൾ നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ അറിയാം, ഫോഴ്സ് ടൈംസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. കൂടാതെ നമ്മൾ അവർ തമ്മിലുള്ള ആംഗിളും കൂടെ കൺസിഡർ ചെയ്യണം എന്നതാണ് അവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ ടെൻഷൻ ആണ് ഫോഴ്സ്, X1 ആണ് ഡിസ്പ്ലേസ്മെന്റ്, പക്ഷേ അവർ ആന്റി പാരലൽ ആണ്. സോ ഇവിടെ നമുക്ക് എന്തെഴുതാം, -TX1+ ഇവിടുത്തെ കേസിൽ X2 ആണ് ഡിസ്പ്ലേസ്മെന്റ്, ടെൻഷൻ മുകളിലോട്ടാണ്, സോ അത് 2T ആണ്. സോ 2TX2=0. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ടി ക്യാൻസൽ ചെയ്ത് പോവും. സോ X1=2X2 എന്ന് കിട്ടും. രണ്ട് തവണ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം A1=2A2 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു മിനിമം ടൈമിൽ നമുക്ക് ആവശ്യമുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഐഡിയ നമുക്ക് കോംപ്ലിക്കേറ്റഡ് സിസ്റ്റത്തിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും.